സിനിമ ഒരു പ്രധാന വരുമാനമായി കാണുന്നവർ വിരലിൽ എണ്ണാവുന്നവരാണ് അവർക്ക് അഭിനയത്തോടൊപ്പം സ്വന്തമായ ഒരു ജോലി കൂടെ കാണും ചിലരാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കളഞ്ഞിട്ട് വരുന്നവരുമാകാം അഭിനയമെന്ന ഒരു മോഹത്തിൽ നല്ല ജോലികളൊക്കെ കളഞ്ഞ് അഭിനയത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്നവരും നിരവധിയാണ് സിനിമയിലും സീരിയലിലും ഉള്ളവർ കൂടുതലും ബിസിനസ് ആകും ചെയ്യുന്നത് അതാകുമ്പോൾ മുഴുവൻ സമയവും ഒരു ജോലിയിൽ നിൽക്കേണ്ട കാര്യമില്ല സിനിമയോ സീരിയലോ ഇല്ലാത്ത സമയം ബിസിനസ് നോക്കിയാൽ മാത്രം മതി അങ്ങനെ ബിസിനസ് അല്ലാത്ത ജോലി ചെയ്തവരും ചെയ്യുന്നവരും സീരിയലിലും സിനിമയിലും നിരവധി പേരുണ്ട് സീരിയൽ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് സാജൻ സൂര്യ ഈ താരം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രേഷൻ വകുപ്പിലാണ് സാജൻ ജോലി നോക്കുന്നത് അച്ഛൻ മരിച്ചുപോയ താരം ഈ ജോലിയുടെ സഹായത്തോടെയാണ് വീടൊക്കെ വച്ചതെന്ന് പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ വീട്ടിൽ അമ്മയും ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് ഉള്ളത് താരം ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലെ സഹപ്രവർത്തകർ ഒക്കെയും നല്ല സഹകരണമാണെന്നും അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ താരം മുൻപ് പറഞ്ഞിട്ടുണ്ട് ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരകളിൽ ഒന്നായിരുന്നു നീലക്കുയൽ ഏഷ്യാനട്ടിൽ സംപ്രേഷണം ചെയ്തു വന്ന പരമ്പര അവസാനിച്ചിട്ട് ഒരു വർഷത്തോളമായി പക്ഷേ ഇതിലെ നടൻ നിധിനെ അധികമാരും മറന്നിട്ടില്ല അച്ഛനെ തേടി നടക്കുന്ന മകളും മകളെ തിരിച്ചറിഞ്ഞിട്ടും സ്നേഹിക്കാനാവാത്ത അച്ഛനുമൊക്കെ ഈ പരമ്പരയിലുണ്ടായിരുന്നു നായകനായ ആദി റാണിയെ ആയിരിക്കുമോ സ്വീകരിക്കുന്നത് അതോ കസ്തൂരിയ എന്നതും ആരാധകർ ഏറെ ഉറ്റുനോക്കിയ കാര്യങ്ങളായിരുന്നു ആദ്യമായി വേഷമിട്ടത് നിതിൻ ജേക്ക് ജോസഫ് ആയിരുന്നു ഇദ്ദേഹം ശരിക്കും ഒരു എൻജിനീയർ എറണാകുളം ഇൻഫോ പാർക്കിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന താരം രാജിവെച്ചിട്ടാണ് അഭിനയ മേഖലയിലേക്ക് എത്തിയത് കുടുംബ വിളക്കുന്ന റേറ്റിംഗിൽ ഒന്നാമതായി നിൽക്കുന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് ആതിര മാധവ് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരത്തിന്റെ കല്യാണം കഴിഞ്ഞ വർഷമാണ് നടന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം മറിയൻ കോളേജിൽ നിന്നും ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയ താരം പത്തു മാസം ടെക്നോ പാർക്കിൽ ജോലി ചെയ്തു അത് കഴിഞ്ഞ് ജോലി രാജിവെച്ച് ഒരു റിയാലിറ്റി ഷോയിൽ മത്സരിക്കാൻ പോയി അവിടുന്ന് വിജയിച്ച നടി പിന്നീട് അഭിനയ മേഖലയിലേക്ക് വരികയായിരുന്നു ഇതേ പരമ്പരയിലെ നൂബിൻ എന്ന നടൻ ഒരു വക്കീലാണ് മോഡലിംഗിൽ തിളങ്ങാൻ ആഗ്രഹിച്ച് നടനായി മാറിയ കഥയാണ് നൂബിൻ ജോണിയുടേത് കുടുംബ വിളക്കുന്ന പരമ്പരയിൽ പ്രതീക്ഷ മേനോനായി എത്തുന്നത് ഈ താരമാണ് മോഡലാകാനാണ് ആഗ്രഹിച്ചതെങ്കിലും അഭിനേതാവാനുള്ള അവസരമായിരുന്നു പ്രതീക്ഷിന് ലഭിച്ചത് മോഡലിംഗിലെ അവസരങ്ങൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ജോലിക്കായി പോയത് തിരിച്ചു വന്നപ്പോഴായിരുന്നു അഭിനയിക്കാൻ അവസരം ലഭിച്ചതും ഇങ്ങനെയൊക്കെ ആയതും പ്രണയമായി എന്ന പരമ്പരയിലൂടെ ശ്രീനീഷ് അരവിന്ദ് എന്ന നടൻ സീരിയൽ അഭിനയ രംഗത്തേക്ക് എത്തിയിരുന്നു അവിടെ നിന്നുമാണ് പിന്നീട് സീരിയലുകളിൽ അഭിനയിച്ചതും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് എത്തിയതുമൊക്കെ അവിടെ നിന്നാണ് പേളിയെ കാണുന്നതും പ്രണയമാകുന്നതുമൊക്കെ പിന്നീട് ഇരുവരും കല്യാണം കഴിച്ചു കഴിഞ്ഞ മാസമാണ് ഇവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചത് നല്ല ശമ്പളമുള്ള ഒരു സ്വകാര്യ കമ്പനിയിൽ ശ്രീനീഷ് ജോലി നോക്കി വരുമ്പോഴായിരുന്നു ആ അഭിനയ മോഹം ശ്രീനീഷിനെ തട്ടിയത് അഭിനയത്തിലേക്ക് കടക്കാനായി കിട്ടിയ ജോലി വരെ ഉപേക്ഷിച്ചുകൊണ്ടാണ് താരം അഭിനയ മേഖലയിലേക്ക് എത്തുന്നത് എന്ന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്ത പരസ്പരം സീരിയലിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് ഗായത്രി അരുൺ ആറു വർഷത്തോളം സംപ്രേഷണം ചെയ്ത സീരിയലിൽ ദീപ്തി ഐ എന്ന കഥാപാത്രത്തെയാണ് ഗായത്രി അവതരിപ്പിച്ചത് ടെലിവിഷൻ സീരിയലുകൾക്ക് പുറമെ സർവോപരി പാലക്കാരൻ ഓർമ്മ ഇപ്പോൾ ഏറ്റവും പുതിയ ചിത്രമായ വൺ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് താരത്തിന്റെ ഭർത്താവ് സ്വന്തമായി ഒരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നുണ്ട് കൂടാതെ ഇവർക്കൊരു ചെറിയ കട കൂടിയുണ്ട് താരം കൂടെ ഭർത്താവിനെ സഹായിക്കുന്നുമുണ്ട് ഇപ്പോൾ ഏഷ്യ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം എന്ന ഒറ്റ പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് സജിൻ ഇന്ന് മിനിസ്കീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ശിവനായി മാറിയിരിക്കുന്നു സജിൻ പരമ്പര ആരംഭിച്ച ചെറിയ സമയത്തിനുള്ളിലാണ് നടൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയത് മലയാളി പ്രേക്ഷകരുടെ സജിനുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട് മിനിസ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ ഷഫ്നയുടെ ഭർത്താവാണ് സജിൻ താരം ജീവിക്കാൻ വേണ്ടി കാർ ഷോറൂമിൽ സെയിൽസിൽ വരെ ഉണ്ടായിരുന്നു പിന്നീട് മെഡിക്കൽ റെപ്പായി വരെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് അഭിനയം മാത്രമാണെന്നൊക്കെ സജിൻ മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു